ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അഞ്ചൽ ഉത്രാവധ കേസിൽ സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പുനലൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇപ്പോൾ എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്? 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി, ഒപ്പം തന്നെ സുരേന്ദ്രന്റെ ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്യുന്നത്, അത് പൂർത്തിയായോ? അനുജ, ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സൂരജിന്റെ അച്ഛനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ്. പോലീസ് 7 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡി ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസം അനുവദിക്കുകയായിരുന്നു. അതിനുശേഷം 3 ദിവസം കൊണ്ട് തെളിവുകൾ പരമാവധി സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിൽ എന്തായാലും 3 ദിവസത്തേക്ക് സുരേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒപ്പം തന്നെ സൂരജിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യുന്ന പ്രക്രിയ 5-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ ആദ്യഘട്ടം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. ഏറെ മണിക്കൂറുകൾ എടുത്തു തന്നെ ഈ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടരും. നാളെ ഉച്ചയ്ക്ക് 1 മണിവരെ ഇവരെ കസ്റ്റഡിയിൽ വെക്കാൻ പോലീസിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ഇവരിൽ നിന്നും ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേന്ദ്രനെ കൂടി കസ്റ്റഡിയിൽ 3 ദിവസത്തേക്ക് കിട്ടിയതോടെ ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ ഇവരെ ഒന്നിച്ചിരുത്തിയും അതല്ലാതെ ഒറ്റക്കിരുത്തിയും ഉള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. ഒരേ ചോദ്യം തന്നെ ഒറ്റക്കിരുത്തിയും ഒന്നിച്ചിരുത്തിയും ആവർത്തിക്കും. ഇവരുടെ മൊഴികൾ തമ്മിൽ നിലവിൽ വൈരുദ്ധ്യമുണ്ട്. രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ചോദ്യം സുരേന്ദ്രനെയും സൂരജിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ സൂരജ് ചോദ്യങ്ങളോട് നന്നായി സഹകരിച്ചിരുന്നു, കൃത്യമായ മറുപടികൾ പറഞ്ഞിരുന്നു. പക്ഷേ സുരേന്ദ്രന്റെ മറുപടികൾ തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൃപ്തികരമല്ലാത്ത മറുപടികൾ ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഈ 4 പേരുടെയും മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തുകൊണ്ട് തന്നെയാവും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. കാരണം ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് പോലീസിന്റെ പക്കലുള്ളത് സൂരജിന്റെ വീട്ടിൽ നിന്നും കുഴിച്ചെടുത്ത സ്വർണ്ണാഭരണമാണ്. കോടതിയിൽ ഈ കേസ് നിലനിൽക്കാൻ പോകുന്ന ഒരു തെളിവാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ കൊലപാതകത്തിന്റെ പ്രത്യേക സ്വഭാവം വെച്ച് ഇത് സാക്ഷിയോ ആയുധമോ ഇല്ലാത്ത കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ സമാനമായ കേസുകളിൽ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അത് ഒഴിവാക്കാൻ പോകുന്ന തക്ക തരത്തിലുള്ള ഒരു തെളിവാണ് സ്വർണം സൂരജിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാവും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. ഈ അമ്മയുടെയും സഹോദരിയുടെയും കൂടെ അറിവോടുകൂടിയാണ് സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രൻ പറമ്പിൽ ഈ സ്വർണം കുഴിച്ചിട്ടത് എന്നാണ് സുരേന്ദ്രൻ രാവിലെ നൽകിയ മൊഴി പ്രകാരം ഇത് അമ്മയുടെ കൂടി അറിവുണ്ടായിരുന്നു. അതേസമയം ഉത്രയുടെ അച്ഛൻ വിജയസേനൻ ആരോപിക്കുന്നത് സുരേന്ദ്രൻ കുറ്റം ഏറ്റെടുത്തത് അമ്മയെയും സഹോദരിയെയും രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരത്തിലേക്ക് സഹോദരിയെയും അമ്മയെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അത്തരത്തിലേക്കുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തെളിവുകൾ ലഭിച്ചതായി വിവരമുണ്ടോ സലീം? നിലവിൽ അത്തരത്തിൽ ഒരു സൂചനയുമില്ല. ചോദ്യം ചെയ്യൽ തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. അഞ്ചൽ ഉത്രാവധ കേസിൽ സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഒപ്പം സഹോദരിയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ അവർ ചോദ്യം ചെയ്യലിന് വിധേയരാകുകയും ചെയ്യുകയാണ്.